വിസ്മയ കേസ് പ്രതി കിരൺകുമാറിന്റെ പിതാവ് സദാശിവൻ പിള്ള കൂറുമാറിയതായി വിചാരണ കോടതി പ്രഖ്യാപിച്ചു ഒന്നാം അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി കെ എൻ സുജിത് മുമ്പാകെ പതിനൊന്നാം സാക്ഷിയായി വിസ്തരിക്കവെയാണ് പോലീസിൽ നൽകിയ മൊഴി മാറ്റി മാറ്റിപ്പറഞ്ഞത് സംഭവ ദിവസം രാത്രി ഒന്ന് മുപ്പതോടെ കിരണിന്റെ ശബ്ദം കേട്ട് അവരുടെ മുറിയിൽ എത്തിയപ്പോൾ കക്കൂസിന്റെ വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു വിളിച്ചിട്ട് കേൾക്കാത്തതിനാൽ കിരണുമായി ചേർന്ന് വാതിൽ തള്ളി തുറന്ന് കയറിയപ്പോൾ വിസ്മയ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് താനും കൂടി ചേർന്ന് താങ്ങി താങ്ങിയഴിച്ച് തറയിൽ കിടത്തി കിരൺ നെഞ്ചത്ത് ശക്തമായി അമർത്തുകയും കൃത്രിമശ്വാസം കൊടുക്കുകയും ചെയ്തു മൂക്കിൽ വിരൽ വെച്ചു നോക്കിയപ്പോൾ മരിച്ചെന്നു മനസ്സിലായി തലയിണയുടെ അടിയിൽ ഒരു കുറിപ്പ് കണ്ടു പോലീസിൽ അറിയിക്കേണ്ട കേസായതിനാൽ മൃതദേഹം അവിടെ കിടത്തിയിട്ട് കുറിപ്പുമായി പോലീസ് സ്റ്റേഷനിൽ പോയി തിരികെ വന്ന് രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് വിസ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നും സദാശിവൻപിള്ള കോടതിയിൽ മൊഴി നൽകി സംഭവ ദിവസം വിസ്മയയും കിരണും തമ്മിൽ വഴക്കിട്ടെന്നും വിസ്മയയുടെ കഴുത്തിലെ കെട്ടഴിച്ച് കക്കൂസിൽ കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടതെന്നുമാണ് പോലീസിന് പിള്ള കൊടുത്ത മൊഴി ഇതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞതോടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹൻരാജ് സാക്ഷി കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുകയും കോടതി അനുവദിക്കുകയും ചെയ്തു വിസ്മയയുടെ കുറിപ്പ് കണ്ടെടുത്തതെന്ന് കിരണിന്റെ വീട്ടുകാർ നേരത്തെ പറഞ്ഞിരുന്നില്ല പോലീസിന്റെ പക്കലും ഇങ്ങനെയൊരു കുറിപ്പില്ല ക്രോസ് വിസ്താരത്തിൽ ആത്മഹത്യാ കുറിപ്പ് പോലീസിൽ കൊടുത്തത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അത് കോടതിയിൽ ഹാജരാക്കാത്തത് സംബന്ധിച്ച യാതൊരു പരാതിയും ആർക്കും കൊടുത്തിട്ടില്ലെന്നും മൊഴി നൽകി മുൻ അഭിഭാഷകനോട് ആത്മഹത്യാ കുറിപ്പുള്ള വിവരം പറഞ്ഞിരുന്നു ഇത് മാധ്യമങ്ങളോട് പറഞ്ഞോ എന്ന ചോദ്യത്തിന് പേടി കാരണം പറഞ്ഞില്ല എന്നായിരുന്നു ഉത്തരം വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അന്ന് ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടായെന്നും മുറിയിലേക്ക് ചെല്ലുമ്പോൾ വിസ്മയുടെ ശരീരം താഴെ കിടക്കുന്നതാണ് കണ്ടതെന്നുമുള്ള വിവരങ്ങൾ കള്ളമായിരുന്നു എന്നാണ് സദാശിവൻപിള്ള കോടതിയിൽ മൊഴി നൽകിയത് താൻ കൂടി ചേർന്നാണ് വിസ്മയുടെ ശരീരം കെട്ടടിച്ച് കിടത്തിയതെന്നും ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നെന്നുമുള്ള കാര്യങ്ങൾ ആദ്യമായാണ് കോടതിയിൽ പറയുന്നതെന്നും ഇയാൾ മൊഴി നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി